നമസ്കാരം അന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. സിപിഎം സൈബർ അധിക്ഷേപങ്ങൾക്ക് മറുപടിയുമായി ബിജെപി നേതാവും തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറുമായ ജിഎസ് ആശാനാഥ്. സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് പ്രസംഗം നടത്തുന്നവരും മതിൽ കെട്ടിയവരുമാണ് ഇപ്പോൾ ഒരു പൊതുപരിപാടിയുടെ ചിത്രമെടുത്ത് വ്യാജ പ്രചരണം നടത്തുന്നതെന്നും ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ കണ്ട രാഷ്ട്രീയത്തിൽ നിന്ന് ഭയന്നോടുമെന്ന് വ്യാമോഹിക്കേണ്ടെന്നും ആശ ഫേസ്ബുക്കിൽ കുറിച്ചു. നെയ്യാറ്റിങ്കര ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്ര സന്ദർശനത്തിനിടയിൽ ചാണ്ടിയുമ്മനൊപ്പം ആശാനാഥുള്ള ചിത്രമാണ് കഴിഞ്ഞ ദിവസം വ്യാപകമായി പ്രചരിച്ചത്. ബിജെപി നേതാവിനൊപ്പം ചാണ്ടിയുമ്മൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് കണ്ടില്ലേ എന്നും പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ബിജെപിയുടെ വോട്ട് എങ്ങനെയാണ് കോൺഗ്രസിന് ലഭിച്ചത് എന്ന ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന തരത്തിലുമായിരുന്നു പ്രചരണങ്ങൾ. എന്നാൽ സിപിഎം അംഗങ്ങൾ അടക്കമുള്ള ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തിരിക്കെ തന്റെ ചിത്രം മാത്രമെടുത്ത് അപകീർത്തിപ്പെടുത്തുകയാണെന്ന് ആശ പോസ്റ്റിൽ പറയുന്നു. തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ദേവലോക ആധാര ശിലാസ്ഥാപന കർമ്മം എന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ പേരിൽ സിപിഎം സൈബർ പ്രവർത്തകർ വളരെ മോശവും നീചവുമായ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിലെ വിവിധ സിപിഎം പേജുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ചാണ്ടിയുമ്മനോടൊപ്പമുള്ള ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം ഇതിനെ അവഗണിക്കാമെന്നാണ് വിചാരിച്ചത്. എന്നാൽ പലരും കാര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ് ഈ പോസ്റ്റ്. ഇത് കോൺഗ്രസ് പാർട്ടി നടത്തിയ ഒരു പരിപാടിയല്ല, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ക്ഷേത്രം കമ്മിറ്റി ക്ഷണിച്ചതിനെ തുടർന്നാണ് പങ്കെടുത്തത്. ഒരു പൊതുപരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെയും സാമൂഹിക നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെ പങ്കെടുക്കുന്നത് സർവ്വസാധാരണമാണ്. ഈ പരിപാടിയിൽ കോൺഗ്രസ് എംഎൽഎ ചാണ്ടിയുമ്മൻ, എംഎൽഎ വിൻസെന്റ്, സിപിഎം ജില്ലാ പഞ്ചായത്ത് അംഗം സൂര്യ എസ് പ്രേം, സിപിഎം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോജിൻ, ബിജെപി നേതാവ് ചെങ്കൽ രാജശേഖരൻ തുടങ്ങി നിരവധി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പരിപാടിയാണ്. ഇതിൽ നിന്നും ഒരു ഫോട്ടോ മാത്രം അടർത്തിയെടുത്ത് അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പഴയ പോസ്റ്റുകൾ തിരഞ്ഞാൽ സിപിഎം എംഎൽഎയോടൊപ്പമുള്ള പൊതുപരിപാടികളും കാണാം. അപ്പോഴും നിങ്ങൾ സിപിഎമ്മിന് വോട്ട് മറിച്ചു നൽകിയെന്ന് പ്രചരിപ്പിക്കുമോ? ഓരോ കവലകളിലും സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് പ്രസംഗം നടത്തുന്നവരും മതിൽ കെട്ടിയവരുമാണ് ഇപ്പോൾ ഒരു പൊതുപരിപാടിയുടെ ചിത്രമെടുത്ത് വ്യാജ പ്രചരണം നടത്തുന്നത്. ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ കണ്ട രാഷ്ട്രീയത്തിൽ നിന്ന് ഭയന്നോടുമെന്ന് വ്യാമോഹിക്കേണ്ട, ശക്തമായി തന്നെ മുന്നോട്ടു പോവുക തന്നെ ചെയ്യും. ഇതുപോലുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ അന്തംകമ്മികളുടെ സ്ഥിരം ശൈലിയാണ്. ഇത് അവർ ഇനിയും തുടരുമെന്നും അറിയാം. വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് അടിച്ചമർത്താൻ നോക്കണ്ട, ഇതിലൊന്നും പേടിക്കുന്നയാളല്ല ഈ ഞാനെന്നും ആശ ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടുതൽ വാർത്തകൾക്കും നേരിട്ട് തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്.